തുടരുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ എം മുകേഷ് എം എൽ എയുടെ രാജിക്കായി സമ്മർദ്ദമേറുകയാണ്. ഇനിയിപ്പോൾ ആ സമ്മർദ്ദം ഏതൊക്കെ തലങ്ങളിലാണ് ഉണ്ടാവുക? കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഒന്ന് മടിച്ചു നിന്നു, ഒന്ന് അറച്ചു നിന്നു, പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ആദ്യമെടുത്തത്. ഇന്നലെ അല്പം കൂടി അത് മാറ്റി, ഭാഷ മാറ്റി പറഞ്ഞു. രാജിവെക്കുന്നതാവും ഉചിതം, പക്ഷേ എപ്പോഴും കോൺഗ്രസിന് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായും മറുഭാഗത്ത് എൽദോസ് കുന്നപ്പള്ളി, വിൻസെന്റ് ഈ രണ്ട് എം എൽ എമാർക്ക് നേരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്നെടുത്ത നിലപാട് എന്ത് എന്നൊരു ചോദ്യം തിരിച്ച് പ്രതിപക്ഷത്തോടൊപ്പമുണ്ട്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. ഇപ്പോൾ മുകേഷ് കൊച്ചിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ നീക്കങ്ങൾ അർജുൻ മട്ടന്നൂർ പ്രേക്ഷകരുമായി വിവരിക്കും. അലി അക്ബർ ഷായും നമുക്കൊപ്പമുണ്ട്. ആദ്യം റോഷിയിലേക്ക് നമുക്കിത് പോയി വരാം. റോഷി, ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിലെടുത്ത നിലപാടിൽ നിന്ന് അല്പം കൂടി കടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഉറച്ചങ്ങോട്ട് രാജിക്ക് വേണ്ടി നേരത്തെ നമ്മൾ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ് എന്നതും വ്യക്തമല്ലേ? അതിൻ്റെ അർത്ഥം ഈ വിഷയത്തിൽ പാർട്ടി തീരുമാനമെടുക്കുക അല്ലെങ്കിൽ പാർട്ടി തീരുമാനമാണ് എടുക്കേണ്ടത്, അത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ അല്പം കൂടി ഒന്ന് കടുപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊരു വ്യക്തത കുറവുണ്ടോ റോഷിപാൽ കോൺഗ്രസിന്? അരുൺകുമാർ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്തരം ഒരു വിഷയം വന്നാൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു പോർമുഖം തുറക്കും. അങ്ങനെ ഒരു പോർമുഖം തുറക്കാൻ ഇപ്പോഴും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് സമരം നടത്തി. യു ഡി എഫ് ഇതേ ആവശ്യം ഉന്നയിച്ച് 2-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. പക്ഷേ എം മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധം കൊണ്ടുപോകാനുള്ള ആലോചന നടക്കുന്നില്ല. മഹിളാ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് ഏതാണ്ട് 12:30 സംഘടിപ്പിക്കും. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയാണ് ഈ മുകേഷിനെ സംരക്ഷിക്കുന്ന ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചേക്കുമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നു. അങ്ങനെ സൂചനകളുണ്ടായിരുന്നു. അത് പിന്നീട് ഇന്ന് രാവിലെ നടത്താമെന്നുള്ള ആലോചനയിലേക്ക്. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ. കാരണം എൽദോസ് കുന്നപ്പള്ളി, എൻ വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് വരികയും അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് അവർ വിധേയമാകുമ്പോൾ അന്ന് രാജിവെക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിരുന്നില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിന്നോട്ടടിപ്പിക്കുന്നത്. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കടുത്ത പ്രതിഷേധത്തിന് ഇറങ്ങുന്നതിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇതാണ്. പക്ഷേ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് മുകേഷിൻ്റെ ഓഫീസ് പരിസരത്ത്, മുകേഷിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. മഹിളാ കോൺഗ്രസ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തും. അതിനപ്പുറത്തേക്കുള്ള സംസ്ഥാന വ്യാപകമായ ഒരു പ്രക്ഷോഭമോ പ്രതിഷേധമോ ഇപ്പോഴും സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചന നടന്നിട്ടില്ല. പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനിടെയുള്ള പ്രതിഷേധം ശക്തമായി തുടരും. ഒപ്പം മന്ത്രി സജി ചെറിയാൻ്റെ രാജി ആവശ്യവും അതിൽ ഉയർത്തുന്നുണ്ട്. കെ ബി ഗണേഷ് കുമാറിനെതിരെയുള്ള പ്രക്ഷോഭവും ഒരു ഭാഗത്ത് നടത്തുന്നു. പക്ഷേ എം മുകേഷിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രസ്താവനയിൽ ഒതുങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് തെരുവിലിറങ്ങിയുള്ള ഒരു പോരാട്ടത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നില്ല എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്.